822 കമ്പനി അർദ്ധസൈനികരെയാണ് തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ബംഗാളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ഇന്ന് പനി ബാധിച്ച് 2 പേർ മരിച്ചിരിക്കുന്നു. കാസർഗോട്ട് പനി ബാധിച്ച് 3 വയസ്സുകാരനും കോഴിക്കോട് 9 വയസ്സുകാരിയുമാണ് മരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ആന്റണി ജിൽസ് ജോർജ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. പനി മരണം 2 മരണങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു. ആരൊക്കെ എവിടെയൊക്കെ? ആന്റണി. ബനീഷ്, ഇന്ന് 2 കുരുന്നുകളാണ് പനി ബാധിച്ച് മരിച്ചത്. ഒരു മരണം കാസർഗോഡും മറ്റൊന്ന് കോഴിക്കോടുമാണ് ഉണ്ടായത്. കാസർഗോഡ് പടന്നക്കാട് ആണ് ഒരു മരണം. പനി ബാധിച്ച 3 വയസ്സുകാരനാണ് മരിച്ചത്, ശ്രീബാലു. അവിടെ ഈ തൃശൂർ സ്വദേശിയായ ബലേഷിൻ്റെയും അതുപോലെ തന്നെ അശ്വതിയുടെയും മകനാണ് ശ്രീബാലു. ശ്രീബാലുവിന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് പനി ബാധിച്ചിരുന്നു. പിന്നീട് കാഞ്ഞങ്ങാടി ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അവിടെ ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ വീട്ടിലെത്തിയിട്ടും പനി മാറാത്തതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ കുട്ടി മരിച്ചത്. മറ്റൊന്നുള്ളത് രാവിലെയാണ് മലപ്പുറം മങ്കട സ്വദേശി അസ്ക സോയ മരിച്ചത്. അസ്കയ്ക്ക് 9 വയസ്സാണ്. അസ്കയും കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി പനി ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് അസ്ക മരിച്ചത്. ഏതായാലും ഇന്ന് 2 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിലും അതുപോലെ തന്നെ പനിമരണങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പ്രതിദിനം ഏതാണ്ട് 12,000 ആളുകളാണ് കഴിഞ്ഞ 1 മാസത്തിന് മുകളിലായി. ജൂൺ മാസം ഇന്നിപ്പോൾ ജൂലൈ 8 വരെയൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം 12,000 മുകളിലാണ്. അതുപോലെ തന്നെ മുകളിലാണ് ആന്റണി പറഞ്ഞ ആ കണക്ക്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. എന്ന് മാത്രമല്ല, നാളെ ഞായറാഴ്ച ഒരു അവധി ദിവസം ആണ് എന്നതുകൊണ്ട് തന്നെ മറ്റ് വാർത്തകളുടെ ബാഹുല്യം ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പനിയെക്കുറിച്ചും ഇതുവരെ മരിച്ചവർ എത്ര പേരെന്നതിനെക്കുറിച്ചും എത്ര പേർക്ക് ഇപ്പോൾ പനിയുണ്ട് എന്നതിനെക്കുറിച്ചും ഇനി പനി ബാധിക്കാൻ സാധ്യതയുള്ള അവസ്ഥയെക്കുറിച്ചും ഒക്കെ വിശദമായ നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ നാളെ രാവിലെ മുതൽ അതിൻ്റെ വിവിധങ്ങളായ റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്കായി സമർപ്പിക്കും. പക്ഷേ ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് ഇന്ന് പനി ബാധിച്ച് 2 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ തലക്കെട്ടെങ്കിൽ തന്നെയും മഴ കുറയുമ്പോഴും അതിൻ്റെ തീവ്രത കുറയുമ്പോഴും പനിയുടെ തീവ്രതയും അതിൻ്റെ ചൂടും കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് വരുന്നു. ആന്റണി, ഇതിൽ ഇരട്ടക്കുട്ടികളിലൊന്നാണ് ഒരു പിഞ്ചു കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത്. ആ കുട്ടിയെക്കുറിച്ച് അവരുടെ കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുകൾ ഇപ്പോൾ നമ്മൾക്ക് പങ്കുവെക്കാവുന്ന രീതിയിലുണ്ടോ? ഈ കാസർഗോഡ് മരിച്ച ശ്രീബാലുവിന് ഒരു ഇരട്ട സഹോദരൻ കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇവർ തൃശൂർ സ്വദേശികളാണ്. ഇവിടെ ശ്രീബാലുവിൻ്റെ അച്ഛനവിടെ റിസർവ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവർ ഈ കാസർഗോഡ് താമസിക്കുന്നത്. പടന്നയിലാണ് ഇവർ താമസിക്കുന്നത്. ശ്രീബാലുവിന് 2 ദിവസം മുമ്പാണ് പനി ബാധിച്ചത്. മറ്റു കൂടെയുള്ള ഇരട്ട സഹോദരന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കുട്ടിക്ക് ശ്രീബാലുവിന് 2 ദിവസം മുമ്പാണ് പനി ബാധിച്ചതും കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടി പിന്നീട് ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ മരണം സംഭവിച്ചത്. ബനീഷ്, അതിനി ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരികയുണ്ടായി. ആ നിർദ്ദേശങ്ങളിലൊന്ന്, സാധാരണഗതിയിൽ പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കഴിച്ച് അതിനെ സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കും. ആ രീതിയിലുള്ള ചികിത്സ ഈ മഴക്കാലങ്ങളിലെ പനിയോട് കാണിക്കരുത്. ചെറിയ ഒരു പനിയുടെ ചൂട് തോന്നിയാൽ തന്നെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടണമെന്ന് വ്യവസ്ഥ വച്ചിരുന്നു. ഇവിടെ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ കുട്ടികളെ അവർക്ക് പനിയുടെ ആദ്യം ഘട്ടത്തിൽ തന്നെ അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നോ എന്നത് പ്രധാനമാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങളാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അതിൽ വൈകാരികതയുടെ അംശം ഉണ്ട്. വൈകാരികതയ്ക്കൊപ്പം തന്നെ വളരെയധികം കൃത്യതയോടുകൂടി ഈ കാര്യത്തെ സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതുകൂടി ഈ ഘട്ടത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ പങ്കുവെക്കാവുന്ന വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത് കുട്ടിക്ക് പനി 2 ദിവസം മുമ്പാണ് ഈ പനി ബാധിക്കുന്നത്. ഈ കാസർഗോഡ് പടന്നയിൽ മരിച്ച 3 വയസ്സുകാരൻ ശ്രീബാലുവിന് 2 ദിവസം മുമ്പാണ് പനി ബാധിക്കുന്നത്. ഉടൻ തന്നെ അടുത്തുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് എത്തിച്ചത്. അവിടെ ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത്. പിന്നീട് പനി മൂർച്ഛിക്കുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ഡോക്ടർമാർ ഇവിടെ
പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഈ കുട്ടി മരിക്കുന്നത്. അസ്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കുട്ടിക്കും ഇവർക്ക് രണ്ടുപേർക്കും ചികിത്സ നിലവിൽ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ബെനേറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ പനി കൂടിയ ഘട്ടത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായി തന്നെ ഒരു പ്രോട്ടോകോൾ പുറത്തിറക്കിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ആരും സ്വയം ചികിത്സ നടത്തരുത് എന്നുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഡോക്ടർമാർ ചെറിയൊരു പനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലക്ഷണങ്ങളോ കണ്ടാൽ ഉടൻ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അന്ന് ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു. പലപ്പോഴും അത് പല ഘട്ടങ്ങളിലും അത് പാലിക്കപ്പെടാതെ വരുന്ന സാഹചര്യങ്ങളും നിലവിൽ കേരളത്തിലുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ബനേഷ്, സംസ്ഥാനത്ത് പനി ബാധിച്ച് രണ്ട് കുരുന്നുകൾ മരിച്ചിരിക്കുന്നു. അതിൽ ഒരു കുരുന്ന് ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒരു സഹോദരനാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഈ നിമിഷം മുതലെങ്കിലും തീരുമാനമെടുക്കുക, ചെറിയ ഒരു പനി ഈ മഴക്കാലത്ത് ബാധിച്ചാൽ ആ നിമിഷം തന്നെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം പങ്കുവെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പടന്നക്കാട് താമസിക്കുന്ന തൃശൂർ സ്വദേശിയും റിട്ടയർഡ് റീസർവേ ഉദ്യോഗസ്ഥനുമായ ബലേഷിൻ്റെയും അശ്വതിയുടെയും മകൻ ശ്രീബാലുവാണ് മരിച്ചത്. രണ്ടു ദിവസം മുമ്പ് പനി ബാധിച്ചിരുന്നു. കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. പിന്നാലെ വീണ്ടും പനി വന്നതോടെ ജില്ലാ ആശുപത്രിയിൽ നിന്നും പരിയാരത്തേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് പരിയാരത്തേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു മരണം സംഭവിച്ചത്. കോഴിക്കോട് പനി ബാധിച്ച് മലപ്പുറം മങ്കട സ്വദേശികളായ മുഹമ്മദ് അഷ്റഫ്, ജനീഷ ദമ്പതികളുടെ മകൾ അസ്ക സോയ മരിച്ചിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം ഉണ്ടായത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം.